മോർണിംഗ് ഗൈസ്, ഇനി ഞങ്ങളിന്ന് കോവളത്തേക്ക് പോകാൻ ഒരു പ്ലാനാണ് റൈഡ്. അപ്പോൾ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്താം, ഇത് നമ്മളുടെ ഐറ്റം ഗ്രൂപ്പിലെ അറിയപ്പെടുന്ന ഒരു റണ്ണറാണ്. വെറും റണ്ണർ എന്ന് പറയാൻ പറ്റത്തില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്നതാണ് കെ.എൻ.പി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അദ്ദേഹം തന്നെ പറയും കുറച്ച് കഴിയുമ്പം. എന്തായാലും ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മളെല്ലാവരും കോവിഡിൻ്റെ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതെ, ഇപ്പോൾ റണ്ണേഴ്സ് ഞങ്ങൾ റണ്ണേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് വെളിയിറങ്ങിപ്പോയി റൺ ചെയ്യാൻ പറ്റാത്തതിനൊരു ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ, അതായത് വീടിൻ്റെ ആ ഹാളിൽ, ചെറിയൊരു ഹാളിനകത്തായിട്ട് ഒരു 42 കിലോമീറ്റർ നമ്മൾ ഫുൾ മാരത്തൺ എന്ന് പറയും. ഈ 42 കിലോമീറ്റർ 5 മണിക്കൂറിനകത്ത് തന്നെ ഫിനിഷ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കെ.എൻ.പി. അദ്ദേഹം വാർത്തകളിലൊക്കെ ആ സമയത്ത് ഒരുപാട് വന്നിട്ടുണ്ട്, പത്ര മീഡിയയിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അത് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ബെർലിൻ മാരത്തണിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല, ഖത്തർ എന്താ പറയുക, നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് അൾട്ര 2 പ്രാവശ്യം 90 കിലോമീറ്റേഴ്സ് വൺ സ്പേരി ചെയ്ത വ്യക്തിയാണ് ഫിനിഷറാണ് അദ്ദേഹം. അതുപോലെ വാഗമൺ അൾട്ര 60 കിലോമീറ്റേഴ്സ് ഫിനിഷ് ചെയ്ത ആളാണ്. ഇനി ഇതിനെക്കാട്ടിലും രസകരമായ മറ്റൊരു വസ്തുതയും കൂടെ പറയാം. നമ്മളൊക്കെ രാവിലെ എണീറ്റ് ഓടാൻ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 5:30 കവടിയാറാണ് ഞങ്ങളുടെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി റണ്ണിങ് ഫിനിഷ് ചെയ്ത് നിന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഓടാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൊക്കെയാണ് റണ്ണിങ് തുടങ്ങുന്നത്. ഞങ്ങളൊക്കെ ആ സമയത്ത് എണീറ്റിട്ടുണ്ടാവില്ല. അപ്പം അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടുന്ന ആളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരാഴ്ച തന്നെ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഹാഫ് മാരത്തൺ ഓടിയിട്ടുള്ള ആളാണ്. ഞാനൊക്കെ ഹാഫ് മാരത്തൺ 1 ദിവസം ഓടിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ സാധാരണ എല്ലാവരും അങ്ങനെ 1 ദിവസം റെസ്റ്റ് എടുക്കും അങ്ങനെയൊക്കെ. പക്ഷേ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇന്ന് എൻ്റെ കൂടെ ഈ റൈഡിന് കെ.എൻ.പി. കിട്ടിയത് എനിക്കൊരു ഭയങ്കര ഭാഗ്യമാണ്. എനിവേ, കെ.എൻ.പിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ, നമ്മുടെ റണ്ണിങ്ങിൻ്റെ ഇപ്പോൾ റൂട്ട് കോവളമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം കോവളത്തിലേക്കുള്ള ആ ഒരു റൈഡിങ്, അത് ഓൾറെഡി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈഡിങ് ാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള എൻ്റെ വീഡിയോയിലൊക്കെ. എനിവേ, ഞങ്ങൾക്ക് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളും വളരെ രസകരമായ റൂട്ടും കാര്യങ്ങളും, പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ റണ്ണിങ്ങിനെ കുറിച്ചും റൈഡിങ്ങിനെ കുറിച്ചും ഉള്ളതും കൂടെ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനുമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് ഏത് സ്പോർട്സ് ആയിരുന്നാലും ശരി, അത് കൺസിസ്റ്റൻസി, നേരത്തെ സോജ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള. നമ്മളിപ്പോ പറഞ്ഞോണ്ട് വന്ന നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് റെക്കോർഡ് ചെയ്തത് ശരിയായില്ല, പറയേണ്ടി വരുന്നതായിരുന്നു, കുഴപ്പമില്ല. അന്നേരം നമ്മളെ റൈഡിങ് റണ്ണിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പം ഇവിടെ ഒരു അതിന്റെ ഒരു കമ്പാരിസൺ പറയാമോ, കെ.എൻ.പിയുടെ ഒരു എക്സ്പീരിയൻസില്.
ഈ റൈഡിങ്ങും റണ്ണിങ്ങും കൂടെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ്, ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ രണ്ടും വേണോ, എങ്ങനെ അത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുതരാം. കാരണം അത് ഡിപ്പെൻസ് അപ്പോൺ അത് എങ്ങനെയാണ് ആരാണ് അത് മെയിൻ സ്ട്രീം എടുക്കുന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ഒരു റണ്ണറാണ് അത് ഫുൾ ടൈം റണ്ണറിന് റൈഡിങ് പറയുമ്പോൾ ഒരു ക്രോസ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുള്ളൂ. പക്ഷേങ്കിൽ ഒരു റൈഡർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല റൈഡർ റണ്ണിങ്ങിലേക്ക് ഉണ്ടാവുന്നുള്ളത് വിരളമാണ്. റണ്ണേഴ്സ് കുറെ പേര് ഭാഗമായിട്ട് പിന്നെ പെട്ടെന്ന് ഓടി ഓടി ആ ഒരു മടി തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള പരിപാടി കാണിക്കാറുണ്ട്. പക്ഷെ എന്നാലേ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ, ഒരു 40+ ഒക്കെ കഴിഞ്ഞ ആൾക്കാരെ, അല്ലെങ്കിൽ 45 ഒക്കെ ആൾക്കാരെ ചുമ്മാ അത്രയും നാളും ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് അവർ ഒരു റണ്ണിങ്ങിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇഞ്ചുറീസിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നീ പ്രോബ്ലമാണ് പറയുന്നത്. അപ്പോൾ ആ ബോഡിയുടെ ഒരു ഇമ്പാക്റ്റ്, ഗ്രൗണ്ടുമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിൻ്റെ പ്രശ്നമാണ് റണ്ണിങ്ങിനകത്ത് വരുന്നത്, അറിയാമല്ലോ. അപ്പം അത് അപ്പോൾ അവർ കൂടുതലും പേര് റൈഡിങ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ ഈ 40+ എന്നുള്ളൊരു ഏജ് നമ്പർ എടുക്കാനേ പാടില്ല. അത് ആക്ച്വലി നമ്മൾ 40+ എന്നുള്ള സ്റ്റിൽ നമ്മൾ അതുവരെ ഉപയോഗിക്കാത്ത നമ്മുടെ ബോഡി പാർട്സ് ആണ് നമ്മൾ അതിനുശേഷം ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ റണ്ണിങ് അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെങ്ത്നെസ് ആണ്. പിന്നെ ഈ ഇഞ്ചുറി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഓരോ പ്രാക്ടീസിങ് ടേംസ് പോലെ ഇരിക്കും. ഇപ്പം ഇപ്പോൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചേർഡ് ആയ ഒരാളാണ് ഈ ഇതിലേക്ക് വരുന്നതാണെങ്കിൽ ഓക്കെ അത് കണ്ട് പ്രൊളോങ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ അതല്ലാതെ അവർ ഇതിന് പ്രോപ്പർ എന്താ പറയുന്നത് അതിൻ്റെ കറക്റ്റ് എന്താ മെഷേഴ്സൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ഇഞ്ചുറീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ആർക്കായാലും ഇപ്പോൾ 40+ കഴിഞ്ഞ ഒരാൾ ഈ റണ്ണിങ്ങിലോ അല്ലെങ്കിൽ റൈഡിങ്ങിലോ വരികയാണ്, റൈഡിങ് ആയിരുന്നാലും ആ ഇഞ്ചുറിക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ മെഷേഴ്സ് കറക്റ്റ് ഒറ്റയടിക്ക് എനിക്ക് 100 കിലോമീറ്റേഴ്സ് പോകണമെന്ന് നടക്കുന്ന കാര്യം. നമ്മുടെ KNB യെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അദ്ദേഹം നല്ലൊരു റണ്ണറാണ്, പോരാത്തന്നെ ഒരു റൈഡറാണ്, അടിപൊളി റൈഡറാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തെന്മല ഒരു റൂട്ട് ചെയ്തായിരുന്നു, അത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 എപ്പിസോഡിന് മുമ്പുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റൈഡെന്ന് പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ സ്ട്രെച്ചാണ് ചെയ്തുള്ളൂ, അങ്ങോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് ഒരു 132 കിലോമീറ്റേഴ്സ് ഒറ്റയ്ക്ക് പോയിട്ട് വന്ന ആളാണ് ഇദ്ദേഹം. കഴിഞ്ഞ ആഴ്ചയാണ് ഒറ്റയ്ക്ക് പോയിട്ട് വന്നത്. അപ്പം ശരിക്കും ആ ഒരു രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി അദ്ദേഹത്തിൻ്റെ റണ്ണിലും റൈഡിലും ഉള്ള ഒരാളെന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശരിക്കും ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ KNB, എന്താണെന്ന് വെച്ചാലേ റൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം റൈഡിങ് മാത്രം ചെയ്യുന്ന ആൾക്കാർ ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഒരുപാട് പേരുണ്ട്. റൈഡിങ് ക്ലബ്ബുകളുണ്ട്, റൈഡിങ് മാത്രം ചെയ്യുന്നവർ വീക്കെൻഡ് റൈഡുകൾ അല്ലാണ്ട് ഡെയിലി റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ നമ്മൾ റണ്ണർ ആസ് എ റണ്ണർ ആൻഡ് റൈഡർ KNB ക്ക് എന്തോ പറയാനുള്ളത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, റൈഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത്, അവരുടെ റൈഡിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ടിപ്സ് റണ്ണർ റണ്ണും കൂടെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പം റണ്ണും റൈഡും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസിൽ അവർ ഇത് കാണുന്നുണ്ട്. മീൻസ് നല്ല ഹൈ പെർഫോമൻസ്, സ്പീഡ് റണ്ണിങ്ങിലായിരുന്നാലും ശരി റൈഡിലായാലും ശരി ലെഗ് സ്ട്രെങ്ത് എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ റൈഡ് മാത്രം ചെയ്യുന്ന ആൾക്കാരും നമ്മൾ ഈ റണ്ണേഴ്സ് ക്രോസ് ട്രെയിനിങ് റൈഡ് എടുക്കുന്ന പോലെ ദി ഷുഡ് ഓൾസോ കം ടു റണ്ണിങ് ആസ് എ ക്രോസ് ട്രെയിനിങ്. അപ്പോൾ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് മസിൽസ് ആക്ടിവേറ്റ് ആവും, പെർഫോമൻസ് അത് ഇൻക്രീസ് ആവും. പിന്നെ മെയിൻ തിങ് റണ്ണിങ്ങിൽ റൈഡിങ്ങിൽ കിട്ടാത്ത വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ നമുക്ക് ഹാർട്ട് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എന്താ പറയുന്നത് ത്രെഷോൾഡ് പവർ സ്ട്രെങ്ത് നമുക്ക് ത്രെഷോൾഡ് പോയിന്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും റണ്ണിങ്ങിൽ. ഇല്ല റൈഡിങ്ങിൽ പക്ഷേ ആ ഒരു ലെവലിൽ മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടല്ലോ, അത് വിരളമായിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ. സ്പീഡ് ട്രെയിനിങ് ചെയ്യുന്നത് വലിയ വിരളമായിട്ട് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ടി ടി ചെയ്യുന്ന ആൾക്കാരും സാധാരണ റൈഡിങ് പോകുന്ന ആൾക്കാരും പൊതുവെ ആൾക്കാർ ലോങ് റൈഡേഴ്സ് ആണ്. അവിടെ ആ ഒരു നോർമൽ ഹാർട്ട് റേറ്റിൽ കൊണ്ടുപോകുന്നതാണ്. ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ ഹാർട്ട് റേറ്റ് ഹൈയിൽ കൊണ്ടുപോയി നമ്മളൊരു ഇന്റർവെൽസ് ചെയ്യണം, ചെയ്താൽ മാത്രമേ നടക്കും. അത് റണ്ണിങ്ങിലെ പറ്റുള്ളൂ. വീക്കിലി വൺസ് ഒരു ഇന്റർവെൽ ചെയ്യുക, അപ്പം അത് നല്ല നല്ല ഹാർട്ട് റേറ്റ് ഹാർട്ട് സ്ട്രെങ്ത് കൂട്ടും എന്നുള്ളതാണ്. അതാണ് അപ്പൊ നമ്മുടെ വിദഗ്ധമായ അഭിപ്രായം. ഞങ്ങളെല്ലാവരും ഇവിടുത്തെ റണ്ണേഴ്സും റൈഡേഴ്സും ആണ്. ശരിക്കും ഞാൻ ട്രിവാൻഡ്രം വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള ക്ലബ്ബുകളെ, റണ്ണിങ് ക്ലബ്ബുകൾ, നമ്മുടെ ഐറ്റൺ എന്ന് പറയുന്ന ക്ലബ്ബാണ് നമ്മുടെ റണ്ണിങ് ക്ലബ്ബ് എന്ന് പറയുന്നത്, അതിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആക്റ്റീവായത്. ഇപ്പം KNB ആണെന്നുണ്ടെങ്കിൽ 2016 മുതൽ അല്ലേ, 2016 മുതൽ റണ്ണിങ്ങിൽ ആക്റ്റീവായിട്ട് വരുന്ന ആളാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പം 4 വർഷമായി, ഞാൻ ഏകദേശം 3 വർഷമായിട്ടാണ് ആക്റ്റീവ്. അപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ ട്രെയിനേഴ്സോ കോച്ചസോ ഒന്നും ഇല്ല, ബൈ എക്സ്പീരിയൻസ്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന അവർ ചെയ്യുന്നത് കണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്.
അപ്പം കുറേ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസും അതുപോലെ നമ്മളുടെയൊക്കെ ഈ റണ്ണിങ് റൈഡിങ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഒത്തിരി പേര് റൈഡിങ്ങിലേക്ക് വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പം ശരിക്കും പറഞ്ഞാൽ വരണം. നമ്മൾ കുറേ ആൾക്കാരൊക്കെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. ചുമ്മാ ഇരിക്കുന്ന ഞാനൊരിക്കലും കുറ്റപ്പെടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ നിങ്ങൾക്ക് ആ ഇൻസ്പിറേഷൻ കിട്ടും. അല്ല എന്തായാലും നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് കൊണ്ട് പിന്നെ ഒരുപാട് ഇതുപോലുള്ള ആൾക്കാർ റൈഡിങ്ങിനൊക്കെ പോകുന്നത് കാണുമ്പോൾ ശരിക്കും ഇൻസ്പയർഡ് ആയിട്ട് ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഒത്തിരി പേര് ഈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൺസിസ്റ്റന്റ് കൊണ്ടുപോകുന്നില്ല. കൺസിസ്റ്റൻസി അത് കീപ്പ് ചെയ്യണം ഉറപ്പായിട്ടും. ഈ വില കൂടി സൈക്കിളൊക്കെ മേടിച്ചിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ വീട്ടിലിരിക്കും. അത് പാടില്ല. ഇനി ഇപ്പൊ കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ റൈഡിങ് ഒത്തിരി പേര് നമ്മൾ ഈ സിറ്റിക്കകത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഒരുപാട് പേര് റൈഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് റൈഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ് ശരിക്കും. നമ്മുടെ ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഭയങ്കര ഒരു കാര്യം തന്നെ, വലിയ സംഭവമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ശരിക്കും. അപ്പം നമുക്കിനി ഇപ്പം കോവളത്തെത്തി, കോവളത്തു നിന്ന് ഇനി തിരിച്ച് ഞങ്ങൾ ബൈപ്പാസ് വഴി തന്നെ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഈ റൈഡ് കൊണ്ട് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആസ് എ റണ്ണർ ആൻഡ് റൈഡർ. ഞങ്ങൾ രണ്ടുപേരും റൈഡിങ് റണ്ണിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ ബീച്ചും കാര്യങ്ങളൊക്കെ മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് പേര് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെ കാണാത്ത സ്ഥലമൊന്നുമല്ലേ ഇത്. അപ്പോൾ എന്നാലും ഒരു റൈഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് ഇതൊരു വലിയ കയറ്റമാണ് കണ്ടു കാണുക. ഈ ഇറക്കം ഇറങ്ങി വന്ന നല്ല സുഖമായിട്ട് ഇങ്ങനെ വന്നു. പക്ഷേ അതുപോലെ തിരിച്ച് നല്ല കിടിലം കയറ്റമാണ്. കയറിയിട്ട് മേളിൽ ചെന്നിട്ട് പിന്നെ കോവളം ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്താണ് പ്ലാൻ? ഇവിടെ നിന്ന് എല്ലാ പ്ലാനും ഉണ്ടാവും. നമുക്കെല്ലാവർക്കും ഇല്ലേ നല്ല ആരോഗ്യമുള്ള ഒരു സൊസൈറ്റി അത് നമുക്ക് ഉണ്ടാക്കണം.
കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുക, ഇതൊക്കെ നമ്മളെ കൂടുതൽ ഇൻസ്പയർഡ് ആവുക, കാണുക, റൈഡ് ചെയ്യുക, റൺ ചെയ്യുക. നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി കാണാം. കൂടുതൽ റൈഡ്, നല്ല അടിപൊളി റൈഡുകൾ. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടുകളൊക്കെയാണ്, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. കടുത്തൊരു കൊൽപ്പടി പ്ലാൻ ചെയ്യണം. ഐറ്റലിലുള്ള നമ്മുടെ മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വേണം നമുക്കൊരു പ്ലാൻ ചെയ്യാനുള്ള റൈഡ്. നല്ല രസമായിരിക്കും എല്ലാവരും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണണം. നമ്മുടെ അടിപൊളി റൈഡുകളുടെ ഒക്കെ വീഡിയോകൾ ഇനി വരും. നല്ല എൻജോയ് ചെയ്തുള്ള റൈഡുകൾ, രസകരമായ റൈഡുകൾ. അപ്പോൾ നിങ്ങളും ഇതുപോലെ റൈഡുകളൊക്കെ ചെയ്യണം. എന്താ പറയുക, എല്ലാവരെയും കൊണ്ട് പറ്റുന്ന പോലെ. ഒത്തിരി ലോങ് ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും റണ്ണെങ്കിലും ചെയ്യണം. റൈഡ് ചെയ്യാൻ പറ്റാത്തൊരു റണ്ണെങ്കിലും ചെയ്യണം. അപ്പോൾ എന്താ പറയുക, നമുക്ക് അവിടെ വന്നിട്ടേ ചാക്ക അവിടെ ചെന്നിട്ട് ഒരു സീൻ ഓഫ് ചെയ്തിട്ട് അങ്ങ് നിർത്താം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ായിട്ട് കാണാം. അപ്പം അതുവരെ സോജ സൈനിങ് ഓഫ്.